മറ്റൊരു വിഭാഗമുണ്ടല്ലോ, മറ്റൊരു വിഭാഗമുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, അല്ലാഹു അല്ലാഹുവേ നല്ലതുപോലെ ഭക്ഷണം കഴിച്ചിട്ട്, നല്ലതുപോലെ വെള്ളം കുടിച്ചിട്ട്, നല്ല ആരോഗ്യവാന്മാരെ പോലെ പടച്ചവനെ വസ്ത്രം ധരിച്ചിട്ട് ഒരു വിഭാഗം നാളെ പടച്ചറബിന്റെ കോടതിയിലേക്ക് കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുമ്പോൾ പടച്ചവനെ പ്രവാചകനോട് സ്വഹാബികൾ ചോദിക്കുന്നു, നബിയേ ആരാ നബിയേ നാളെ കബറിന്റെ കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസം വസ്ത്രം ധരിച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ച് വയറ് നിറച്ചവരെ പോലെ, വെള്ളം കുടിച്ച് വയറ് നിറത്താഹം തീർത്തവരെ പോലെ, പടച്ചവനെ നല്ല ആരോഗ്യവാന്മാരെ പോലെ ചിരിക്കുന്ന മുഖത്തോടെ കബറിന്റെ കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നവരാരെന്നറിയുമോ? عملنا صالحا ഈ ദുനിയാവിൽ ജീവിച്ച സമയത്ത് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തവരുണ്ടല്ലോ, രഹസ്യമായിട്ടും പരസ്യമായിട്ടും അല്ലാഹുവിന്റെ തൃപ്തി കരുതിയിട്ട് ഞാനും നിങ്ങളും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തവരുണ്ടല്ലോ. ആ ചെയ്തവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാണെന്ന് പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കഴിയുന്നവരെ മാസത്തിലൂടെയാ ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. നമ്മളിപ്പോൾ കടന്നു പോകുന്ന മാസമേതാ? റജബുൻ ഷഹ്റുല്ലാഹി വശഅബാനു ഷഹ്രീ, മുത്തുനബിയുടെ മാസമല്ലേ? അല്ലാഹുവേ മുത്തുനബിയുടെ ശഅബാ മാസത്തിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകുമ്പോ പരിശുദ്ധമായ റമദാൻ വരുന്നതിന് രണ്ട് മാസമുണ്ട്. പടച്ചവനെ അല്ലാഹും ബാരിക്കലനാ ഫീ റജബിമ്പ ശഅബാർ, പടച്ചവനെ അല്ലാഹുവിന്റെ പ്രവാചകൻ ദുആ ചെയ്യണമെന്ന് പറഞ്ഞു തന്ന അല്ലാഹുവിന്റെ മാസമായ റജബ് മാസം വിട പറഞ്ഞു, ശഅബാനിൽ രണ്ട് ദിവസം കഴിഞ്ഞു, മൂന്നാമത്തെ ദിവസത്തിലേക്ക് കാലെടുത്തു വെക്കുന്നവരെ, പടച്ചവനെ എല്ലാവർക്കും സ്വർഗത്തിൽ പോകണമെന്ന് വല്ലാത്ത മോഹമാ. സ്വർഗമെന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? മനുഷ്യ നീ ചിന്തിക്കുന്നതിനപ്പുറമാണ്. ഒരിക്കലും നിനക്ക് സ്വർഗം മനസ്സിലാക്കാൻ കഴിയില്ല, സ്വർഗത്തിന്റെ പ്രതിഫലം നിനക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അതിന്റെ കാരണം എന്തെന്നറിയുമോ? ഞാൻ ജീവിതകാലം മുഴുവനും സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു തന്നാലും നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയില്ല. ആ സ്വർഗത്തെ കുറിച്ച് അറിയണമെങ്കിൽ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊരു പ്രവാചകന്റെ ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്. ഈ ഒരു ചരിത്രം കേട്ടാൽ, ഈ ഒരു ചരിത്രം കേട്ടാൽ അല്ലാഹുവിന്റെ സ്വർഗം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആരുടെ ചരിത്രം എന്നറിയുമോ? മഹാനായ ഇദ്രീസ് നബി അലൈഹി സലാം. ആരാ ഇദ്രീസ് നബി? ആരാ? ഇന്നും ജീവിച്ചിരിക്കുന്ന പ്രവാചകനാ, ഇന്നും ജീവിച്ചിരിക്കുന്ന പ്രവാചകനാ ഈസാ നബി അലൈഹി സലാം, ഇദ്രീസ് നബി അലൈഹി സലാം. ഈ പ്രവാചകന്മാർ ജീവിച്ചിരിക്കുന്നവരാണ്. അല്ലാഹുവേ ഇദ്രീസ് നബി ആരെന്നറിയുമോ? സാധാരണ ഒരു പ്രവാചകനല്ല. മലക്കുകൾ ഇദ്രീസ് നബിക്ക് ഒരു പേരിട്ടിട്ടുണ്ടായിരുന്നു. മലക്കുകൾ ഇദ്രീസ് നബിയെ ഒരു പേര് വിളിക്കുമായിരുന്നു. എന്തു പേരെന്നറിയുമോ? ഇബാദത്തുകാരൻ എന്ന് അറിയപ്പെടുന്ന പ്രവാചകനാണ് ഇദ്രീസ് നബി അലൈഹിസ്സലാം. ഈ ഇദ്രീസ് നബിയുടെ ചരിത്രമുണ്ടല്ലോ. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബികളോട് പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാഹുവേ മനോഹരമായ ഒരു ചരിത്രമാണ്, മനോഹരമായ ഒരു ചരിത്രമാ. ഇദ്രീസ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം എന്തെന്നറിയുമോ? അതാ അസ്രായിലുമായിട്ട് വല്ലാത്ത ഒരു സ്നേഹബന്ധമുണ്ടായിരുന്നു. ഇദ്രീസ് നബി അലൈഹിസ്സലാമും അസ്രായിൽ അലൈഹിസ്സലാം തമ്മിൽ കൂട്ടുകാരായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അസ്രായിൽ കാണാൻ വരുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഇദ്രീസ് നബിയുടെ മുന്നിലേക്ക് മലക്കുൽ മൗത്ത് അസ്രായിൽ അലൈഹിസ്സലാം കടന്നു വന്നപ്പോൾ ഇദ്രീസ് നബി ചോദിക്കുന്നു, അസ്രായിലേ എനിക്ക് നിന്റെ രൂപമൊന്ന് കാണണം. അസ്രായിൽ
ഇടയിൽ ആ സമയത്ത് ഇദ്രീസ് നബിയോട് മലക്കുകളോട് പറഞ്ഞു കൊടുക്കുകയാണ്, എന്റെ രൂപം കാണാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. ആ സമയത്ത് പറഞ്ഞു ഇദ്രീസ് നബി അലൈഹി സലാം അവിടെ നിന്ന് പറഞ്ഞു, അസുറായിലെ മോശമായ ആൾക്കാരുടെ റൂഹ് പിടിക്കാൻ പോകുന്ന രൂപം എനിക്കൊന്ന് കാണിച്ചു തരുമോ? അങ്ങനെ അസ്രായീൽ കാണിച്ചു കൊടുക്കുകയാണ്. എങ്ങനെയാണ് മോശമായ ഒരാളുടെ റൂഹ് പിടിക്കാൻ പോകുന്നത്? ഈ രൂപം കണ്ടു കഴിഞ്ഞപ്പോ അസ്രായീലിനോട് ചോദിക്കുന്നു ഇദ്രീസ് നബി, അസ്രായീലേ മരണത്തിന് വല്ലാത്ത വേദനയുണ്ടെന്ന് അല്ലാഹു പറയുന്നുണ്ട്. മരണത്തിന് വലിയ വേദനയാണ്. അതുകൊണ്ട് അസുറായില് എന്നെ ഒന്ന് മരിപ്പിക്കുമോ? അസുറായില് ആ മരണത്തിന്റെ വേദന എന്താണെന്ന് എനിക്കും അറിയാനാണ്. അങ്ങനെ മരണവേദനയെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മരണത്തിന് വേണ്ടി ഒരുങ്ങാമല്ലോ, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാമല്ലോ. അല്ലാഹുവേ കൂട്ടുകാരന്റെ ആഗ്രഹമാണല്ലോ, ഇദ്രീസ് നബിയുടെ ആഗ്രഹമാണല്ലോ. അസുറായിൽ അല്ലാഹുവിനോട് ചോദിച്ചു, അല്ലാ ഇദ്രീസ് നബി ഒരാഗ്രഹം പറഞ്ഞിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ നിന്ന് അസുറായിൽ എന്ന മലക്കിനോട് പറയുകയാണ്, ഇദ്രീസ് നബിയുടെ റൂഹ് പിടിച്ച് അവിടെ നിന്ന് മരിപ്പിക്കാറ്, എന്നിട്ട് ജീവന് തിരിച്ചു കൊടുക്കാറ്. അല്ലാഹുവേ അസുറായിൽ അലൈഹി സലാം ഇദ്രീസ് നബിയുടെ റൂഹ് പിടിക്കുകയാ. ഇദ്രീസ് നബിയുടെ റൂഹ് പിടിച്ചു. അതാ ഇദ്രീസ് നബി മരണപ്പെട്ടു കഴിഞ്ഞു. മരിച്ചു കഴിഞ്ഞപ്പോൾ അസ്രായീല് തിരിച്ച് റൂഹ് അങ്ങിട്ട് കൊടുക്കുകയാണ്. ഇദ്രീസ് നബിക്ക് ജീവൻ തിരിച്ചു വന്നപ്പോ അസ്രായീല് ചോദിച്ചു, എങ്ങനെയുണ്ട് നബിയേ? ഇദ്രീസ് നബി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അസ്രായീല് മരണത്തിന് വല്ലാത്ത വേദനയാണ്. അസ്രായീല് അത് കഴിഞ്ഞപ്പോ പിന്നീടൊരു പ്രാവശ്യം അസ്രായീല് കാണാൻ വന്നപ്പോ ഇദ്രീസ് നബി രണ്ടാമത് പറഞ്ഞു, എനിക്ക് നരകമൊന്ന് കാണണം. അല്ലാഹുവേ 3000 കൊല്ലം കത്തിച്ച പടച്ചറപ്പിന്റെ അതാപ് കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ആ നരകം എനിക്കൊന്ന് കാണിച്ചു തരുമോ? കണ്ടു കഴിഞ്ഞാല് പടച്ചവനെ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ ചെയ്യാമല്ലോ. അല്ലാഹുവിനോട് അനുവാദം ചോദിച്ചു. അല്ലാഹു ഇസ്രായീൽ പടച്ചവനെ ഇസ്ഹാഖ് നബിക്ക് അതാ ഇദ്രീസ് നബിക്ക് നരകം കാണിച്ചു കൊടുക്കാൻ അല്ലാഹു അനുവാദം കൊടുക്കുകയാ. അങ്ങനെ നരകത്തിന്റെ മുകളിലൂടെ അസ്രായീൽ എന്ന് പറയുന്ന മലക്ക് ഇങ്ങനെ നരകമെന്ന് കാണിച്ചു കൊടുത്തു. ഇദ്രീസ് നബി പറഞ്ഞ മറുപടിയും വന്നറിയോ, അല്ലാഹുവേ ഏതെങ്കിലും ഒരു മനുഷ്യനെ നരകത്തെ കണ്ടിരുന്നെങ്കിൽ, ഏതെങ്കിലും ഒരു മനുഷ്യനെ നരകത്തെ കണ്ടിരുന്നെങ്കിൽ അവൻ അല്ലാനിഷ്ടമില്ലാത്ത ഒന്നും പ്രവർത്തിക്കില്ലായിരുന്നു. അങ്ങനെ നരകവും കണ്ടു, അങ്ങനെ നരകവും കണ്ടു. മൂന്നാമത്തെ പ്രാവശ്യമല്ല അസ്രായീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വന്നപ്പോ ഇദ്രീസ് നബി മൂന്നാമതൊരാഗ്രഹം പറഞ്ഞു. മൂന്നാമതൊരാഗ്രഹം പറഞ്ഞു, എന്തേ പറഞ്ഞതെന്നറിയുമോ? അസുറായിലേ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, അല്ലാഹുവിന്റെ സർവാനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച ഒരു കണ്ണിനും കണ്ട ഒരു കണ്ണും കാണാത്ത പടച്ചവനെ ഒരു മനുഷ്യനും ചിന്തിക്കാൻ കഴിയാത്ത അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗം എനിക്കൊന്ന് കാണിച്ചു തരുമോ? അസുറായീല് കാണാനുള്ള കൊതി കൊണ്ടാണ് ഇല്ല എന്ന് നീ പറയരുത്. അല്ലാഹനോട് ചോദിക്കെനിക്ക് അല്ലാഹനോട് ചോദിച്ചിട്ട് എനിക്ക് കാണിച്ചു തരണം. അല്ലാഹുവേ അസ്രായീൽ പിന്നെയും അല്ലാഹുവിനോട് ചോദിച്ചു, അല്ലാഹു സ്വർഗം കാണിച്ചു കൊടുക്കാനുള്ള അനുവാദം കൊടുക്കുകയാ. അല്ലാഹു സ്വർഗം കാണിച്ചു കൊടുക്ക ആദ്യം പറഞ്ഞു അസ്രായീലെ, മോശമായ ആൾക്കാരുടെ റൂഹ് പിടിക്കാൻ പോകുന്നത് എങ്ങനെ എനിക്കൊന്ന് കാണിച്ചതാ.
അല്ലാഹുവോട് ചോദിച്ചു എന്നിട്ട് കാണിച്ചു കൊടുത്തു കണ്ടു കഴിഞ്ഞപ്പോൾ പറയുക എന്തിനാ നരകമൊക്കെ എന്തിനാ നരകവും മരണമൊക്കെ എന്തിനാ ഈ ഒറ്റ രൂപം കണ്ടാൽ തന്നെ അത് മതിയല്ലോ അതിനേക്കാളും വലിയ ശിക്ഷയില്ല ഇത് കഴിഞ്ഞപ്പോൾ രണ്ടാമത് പറഞ്ഞു എനിക്ക് മരണത്തിന്റെ വേദന എന്താണെന്നൊന്ന് അറിയണം മരണവേദന എന്താണെന്നും മനസ്സിലാക്കിയ എനിക്കൊന്ന് ഒരുങ്ങിയിരിക്കാന വേറൊന്നും കൊണ്ടല്ല മരണത്തിന് വേണ്ടി ഒന്ന് തയ്യാറെടുത്തിരിക്കാന നീ അള്ളാഹിനോടൊന്ന് ചോദിക്ക് പടച്ചവനോട് ചോദിച്ചിട്ട് പറഞ്ഞു അള്ളാഹു പറഞ്ഞു ഒന്ന് മരിപ്പിച്ചിട്ട് ജീവൻ തിരിച്ചു കൊടുക്കാൻ അങ്ങനെ മരിച്ചു ജീവൻ തിരിച്ചു കൊടുത്തു എങ്ങനെയുണ്ട് നബിയെ വല്ലാത്ത കഠിനമാണ് അത് കഴിഞ്ഞിട്ട് പറയുക അത് കഴിഞ്ഞിട്ട് പറയാ എനിക്ക് നരകമൊന്ന് കാണണം നരകമൊന്ന് കാണണം അവസാനം അള്ളാഹു അനുവാദം കൊടുത്തു നരകവും കാണിച്ചു ഇത് കഴിഞ്ഞപ്പോ പറയാ ഇനി ഒരാഗ്രഹം കൂടെ ഉണ്ട് സ്വർഗം കൂടെ കാണണം സ്വർഗം കൂടെ കാണണം അങ്ങനെ അള്ളാഹു അനുവാദം കൊടുത്തു അങ്ങനെ സ്വർഗത്തിന്റെ മുന്നിൽ കൊണ്ടുപോയി അസ്രായീൽ അലൈഹിസ്സലാം ഇദ്രീസ് നബിയെ സ്വർഗത്തിൽ കയറ്റി വിടുമ്പോ പറഞ്ഞു നബിയെ പോയി കണ്ടിട്ട് ഇങ്ങ് എളുപ്പം ഇറങ്ങി വരണം കേട്ടോ സമയൊന്നുമില്ല കേറി കണ്ടിട്ട് അവിടെ എങ്ങും നിന്നേക്കരുത് പെട്ടെന്ന് ഇറങ്ങി വരണം ഇദ്രീസ് നബി അലൈഹിസ്സലാം അവിടെ നിന്നും തലയൊക്കെ ആട്ടിയിട്ട് വലിയ കാര്യത്തിൽ സ്വർഗത്തിൽ കയറിപ്പോയി സ്വർഗത്തിൽ കയറിപ്പോയിട്ട് ഇദ്രീസ് നബി അലൈഹിസ്സലാം സ്വർഗത്തിലൂടെ ഇങ്ങനെ നടന്ന് കാണാം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗം ഇങ്ങനെ നടന്ന് കണ്ടുകൊണ്ടിരിക്കുക അസ്രായീൽ വെളിയിൽ കാത്തു നിൽക്ക ഈ ചങ്ങാതിയെ കാണുന്നില്ല സ്വർഗത്തിൽ കയറിപ്പോയ ഇദ്രീസ് നബി അലൈഹിസ്സലാമിനെ കാണുന്നില്ല അങ്ങനെ അസ്രായീൽ കാത്തു നിന്ന് മടുത്തു അവസാനം അസ്രായീൽ വിളിച്ചു ഇദ്രീസ് നബിയെ ഇറങ്ങി വാ ഞാൻ വരൂല സ്വഭാവം മാറി ഇദ്രീസ് നബിയുടെ ഭയങ്കര ഐഡിയ ആയിരുന്നു ഇദ്രീസ് നബി നമ്മളെ പോലെ നല്ല വല്ലാത്ത ബുദ്ധിയാ ഇദ്രീസ് നബി സ്വർഗത്തിന്റെ അകത്ത് കയറിയിട്ട് ഇറങ്ങി വരുന്നില്ല അസ്രായീൽ പറഞ്ഞു ഇങ്ങോട്ട് വാ നബിയെ ഞാൻ വരൂല്ല ഞാൻ ഇതിനകത്ത് നിന്ന് വരൂല അങ്ങനെ രണ്ടുപേരും തമ്മിൽ തർക്കമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു അസ്രായീലും ഇദ്രീസ് നബിയും തമ്മിൽ വാക്ക് തർക്കമായപ്പോ മധ്യസ്ഥനായിട്ട് ഒരു മലക്കിനെ പറഞ്ഞു വിട്ടു എന്താ പോയി ഇവരുടെ വിഷയം ഒന്ന് പരിഹരിക്ക് മധ്യസ്ഥൻ വേണമല്ലോ അപ്പൊ ഒരു മലക്കിറങ്ങി വന്നിട്ട് അസ്രായീലിനോട് കാര്യം ചോദിച്ചപ്പോ അസ്രായീൽ അലൈഹിസ്സലാം നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു എന്നിട്ട് ഈ മലക്ക് ഇദ്രീസ് നബി അലൈഹിസ്സലാമിനോട് ചോദിച്ചു നബിയെ ഇതെന്ത് പണിയാ നബിയെ ഇതെന്ത് പണിയാ നബിയെ പോകണ്ട ഇറങ്ങി പോകണ്ട അങ്ങനെയൊക്കെയല്ലേ കാര്യങ്ങളൊക്കെ ആ സമയത്ത് ഇദ്രീസ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞ മറുപടി എന്തെന്നറിയോ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട് ഇദ്രീസ് നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പറഞ്ഞ മറുപടി അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന ഒന്ന് ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഒരിക്കലേ മരിക്കത്തുള്ളൂ കുല്ലു നഫ്സിൻ ദായികത്തുൽ മൗത്ത് ഒരാള് ജീവിതത്തിൽ ഒരിക്കലേ മരിക്കൂ രണ്ടു പ്രാവശ്യം മരിക്കോ ഇല്ല ജീവിതത്തിൽ ഒരിക്കലേ ഒരാൾ മരിക്കത്തുള്ളൂ ഞാൻ മരണവേദന അറിഞ്ഞതാ ഇനി എനിക്ക് പറ്റൂല ഞാൻ മരണത്തിന്റെ വേദന അനുഭവിച്ചു ഇനി ഒരു പ്രാവശ്യം കൂടെ അനുഭവിക്കാൻ എനിക്ക് പറ്റൂല അല്ലയാ പറഞ്ഞേ ഒരിക്കലേ ഒരാൾ മരണത്തിന്റെ വേദന അനുഭവിക്കൂ എന്ന് പടച്ചറബ് പറഞ്ഞു ഞാൻ അനുഭവിച്ചു രണ്ട് അവിടെ നിന്ന് പറയുന്നു ഇദ്രീസ് നബി അലൈഹിസ്സലാം പറഞ്ഞു അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു എല്ലാവരും നരകം കാണുമെന്ന് ഓരോ മനുഷ്യനും നരകം കാണുമെന്ന് അല്ല പറഞ്ഞു ഞാൻ കണ്ടു എന്റെ കണ്ണുകൊണ്ട് ഞാൻ നരകം കണ്ടു അല്ലയാ പറഞ്ഞ കാണുമെന്ന് ഞാൻ കണ്ടു മൂന്നാമതായിട്ട് ഇദ്രീസ് നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പറഞ്ഞ മൂന്നാമത്തെ കാര്യം ലാ യമസ്സുഹും ഫീഹാ നസബുൻ വമാ ഹും മിൻഹാ ബിമുഖ്റജീൻ സ്വർഗത്തിലേക്ക് ഒരാൾ കയറി കഴിഞ്ഞാൽ പിന്നെ അല്ലാഹു അവിടെ ഇറക്കി വിടൂല ഒരാള് സ്വർഗത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെ പടച്ചിറപ്പ് അവിടെ ഇറക്കി വിടൂല അതുകൊണ്ട് ഇനി അല്ലാഹു ഇറക്കി വിടാതെ ഞാൻ വരൂല ഇനി അല്ലാഹു എന്നെ ഇതിനകത്ത് നിന്ന് ഇറക്കി വിടാതെ ഞാൻ വരൂല ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അത്രേ ബിഇദ്നി ദഖല ബിഅംരിഹി ഫഅല ഫഹറ അവിടുന്ന് വിട്ടേക്കാൻ പറഞ്ഞു ഇല്ല എന്റെ ഇഷ്ടപ്പെട്ട് ഞാൻ തീരുമാനിച്ച പോലെ കാര്യം നടന്നത് ആ പ്രവാചകൻ അവിടെ ജീവിക്കട്ടെ വിട്ടേക്കാൻ പറഞ്ഞു എന്ന് ചരിത്രം നമുക്ക് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയമുള്ളവരെ ഒരു പ്രവാചകൻ ഇത്രയും ഐഡിയ നടത്തിക്കൊണ്ട് തന്ത്രപരമായിട്ട് സ്വർഗത്തിൽ പോയിട്ട് ആ സ്വർഗം കണ്ടിട്ട് തിരിച്ചിറങ്ങി വന്നില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ സ്വർഗം എന്താണെന്ന് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ ഈ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ ഈ സ്വർഗത്തിലേക്ക് നമ്മൾ കടന്നു പോകണമെങ്കിൽ ആ സ്വർഗത്തിലേക്കുള്ള ഒരു വഴിയാത്രക്കാരാണ് ഞാനും നിങ്ങളും നമ്മളെല്ലാവരും ആ സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യും
ചെയ്തു കൊണ്ടിരിക്കുകയാണ്. ആ തറവാടെന്ന് പറയുന്ന നമ്മുടെ സ്വർഗത്തിലേക്ക് പോകാതെ പടച്ചവനെ മംഗലാപുരത്തിന്റെ പരിസരത്ത് വണ്ടിയും കാത്ത് നിൽക്കുന്നവരാണ് നമ്മൾ. പടച്ചവനെ അല്ലാഹുവേ ഏത് വാഹനമെന്നറിയുമോ? അല്ലാ മരണമെന്ന് പറയുന്ന ഒരു വാഹനം ഇങ്ങനെ കടന്നു വരുന്നു. മരണമെന്ന് പറയുന്ന ഒരു വാഹനം കടന്നു വന്നു, വീടിന്റെ മുന്നിൽ മയ്യത്ത് കത്തില് കൊണ്ടുവന്നു. ആ വാഹനത്തിൽ കയറി പോകാൻ വീടിന്റെ മുന്നിൽ കാത്തു നിൽക്കുന്ന വഴിയാത്രക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അതാ ബസ് കാത്തു നിൽക്കുന്നവരോട്, വണ്ടി കാത്തു നിൽക്കുന്നവരോട്, ഈ നിൽക്കുന്ന സമയം ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്തോ. ഈ നിൽക്കുന്ന സമയം തുച്ഛമാണ്. ചിലപ്പോൾ 20 ആണ്, ചിലപ്പോൾ 30 ആണ്, ചിലപ്പോൾ 40 ആണ്. ഏറ്റവും കൂടി പോയാ 100 വയസ്സ്. അതിന്റെ മുകളിൽ എന്തായാലും നീ പോവില്ല. അതുകൊണ്ട് ഈ തുച്ഛമായ സമയത്ത് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ ചെയ്യാൻ പരിശ്രമിക്കൂ. ആ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല മാസത്തിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. ഈ മാസത്തിന്റെ വില എന്താ? ഈ മാസത്തിന്റെ മഹത്വം എന്താ? മുത്തുനബി പറഞ്ഞു, സ്വഹാബാ, ഈ മാസത്തിന് വല്ലാത്ത പ്രത്യേകതയുണ്ട്. ജനങ്ങളെ പറഞ്ഞു പോകുന്ന മാസമാണ്. റജബ് കടന്നു വന്നപ്പോ റമലാൻ അടുത്തു എന്ന് മനസ്സിലായി. റജബ് കടന്നു വന്നപ്പോ റമലാൻ അടുത്തു എന്ന് മനസ്സിലായി. പക്ഷേ റജബിലൂടെ ഇങ്ങനെ കടന്നുപോയി, പടച്ചവനെ മറന്നു നടക്കുകയാണ്. ശഅബാൻ പെട്ടെന്ന് പോകുന്ന മാസമാണ്, ശഅബാൻ പെട്ടെന്ന് തീർന്നു പോകുന്ന മാസമാ. അത് ജനങ്ങളിൽ അധികം പേരും മറക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, അതാ ജനങ്ങൾ മറന്നു കളയുന്ന മാസത്തിന്റെ രണ്ടാമത്തെ ദിവസം കഴിഞ്ഞു. ഇനി കണ്ണ് തുറച്ചടയുന്നതിന് മുമ്പ്, കണ്ണ് തുറന്നു തീരുന്നതിന് മുമ്പ് ശഅബാൻ നമ്മളോട് വിട പറയുകയാണ്, റമദാൻ അടുത്തല്ലോ, റമദാൻ അടുത്തല്ലോ. അതുകൊണ്ട് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരോട് നീ പറയാനുള്ളത്, ഈ മാസം റസൂലുള്ളാന്റെ മാസമാണ്, നബിയുടെ മാസമാണ്, ഇത് വെറുതെ തള്ളിക്കളയേണ്ട മാസമല്ല. ഈ മാസത്തിനൊരു പ്രത്യേകതയുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നു, വഫീഹി തുർഫഉൽ അഅമാലു ഇബാദിലാ റബ്ബിൽ ആലമീൻ. നമ്മുടെ സൽക്കർമ്മങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ മുന്നിൽ കൊണ്ടുപോകുന്ന, നമ്മൾ ഈ വർഷക്കാലം ചെയ്ത എല്ലാ നന്മകളും അല്ലാഹുവിന്റെ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന മാസമാണ് ശഅബാ മാസം. അതുകൊണ്ട് വെറുതെ നടക്കല്ലേ, തോന്നി മാസങ്ങൾ കാണിക്കല്ലേ, അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടക്കല്ലേ. അല്ലാഹുവിന് ഇഷ്ടപ്പെടുന്നത് പോലെ സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ ചെയ്തിട്ട് കഴിയണേ എന്ന് പ്രവാചകൻ പറയുമ്പോ, ഈ പാതിരാത്രി കേൾക്കാമെന്ന ഈ സദസ്സിലേക്ക് കടന്നുമെന്ന എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാറുള്ളത്, ഈ മാസത്തിന് നിങ്ങൾ ആരെങ്കിലും ബഹുമാനിച്ചാ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? പ്രവാചകൻ അവിടെ പറയുകയാ, ഈ മാസം നിസാര മാസമല്ല. അതുകൊണ്ടാണ് നിന്റെ വാപ്പയും നിന്റെ ഉമ്മയും, നിന്റെ വാപ്പയുടെ വാപ്പയും ഉപ്പുപ്പയും ഉപ്പുപ്പയും ഉമ്മയൊക്കെ പടച്ചവനെ റജബ് മാസം എത്തുമ്പോഴേ വീടിന്റെ പരിസരം വൃത്തിയാകുകയാണ്. ആവശ്യമില്ലാത്തതൊക്കെ എടുത്ത് കളഞ്ഞു വീടും പരിസരവും വൃത്തിയാക്കി. പടച്ചവനെ വിവാഹം അടുക്കുമ്പോഴല്ല വീട് പെയിന്റ് അടിക്കേണ്ടത്, അത് റമദാൻ കടന്നു വരുമ്പോഴാ. ആവശ്യമില്ലാത്തതെല്ലാം എടുത്ത് കത്തിച്ചു കളഞ്ഞിട്ട് വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കിയിട്ട് മനസ്സും ശരീരവും 2 മാസം മുമ്പേ നമ്മുടെ ഉമ്മ വൃത്തിയാക്കുമായിരുന്നു. ആ ഉമ്മയുടെ മകനായ ഞാനും നിങ്ങളും അല്ലാഹുവേ മറന്നു പോയില്ലേ? എല്ലാവരും ഇങ്ങനെ നടക്കുകയാണ്, എല്ലാവരും ഇങ്ങനെ നടക്കുകയാണ്, എല്ലാവരുടെ ഹൃദയത്തിലും വേറെ പല കാര്യവുമാണ്. എങ്കിലെന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നിങ്ങൾക്ക് ആർക്കെങ്കിലും മുത്തുനബിയുടെ മാസത്തിനെ ബഹുമാനിക്കാൻ കഴിയുമോ? റജബുനു ഷഹറുല്ലാഹ് വശഅബാനു ഷഹരി വറമളാനു ഉമ്മത്തീ.
മുത്തിന് പിഗട മാസമായ ഈ പുണ്യമായ മാസത്തില് നിങ്ങൾ കാർക്കെങ്കിലും ബഹുമാനിക്കാൻ കഴിയുമോ? അല്ലാഹു തരുന്ന പ്രതിഫലം പറയാ, അല്ലാഹു തരുന്ന പ്രതിഫലം പറയാ. അല്ലാഹുവേ ഈ മാസത്തിന് ആദരിക്കാൻ, ഈ മാസത്തിന് ബഹുമാനിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ. അല്ലാഹു ഈ മാസത്തിനെ ബഹുമാനിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ആമീൻ പറയാൻ മടി, പക്ഷെ പ്രതിഫലം പറയുമ്പോ നീ പറയും ആമീൻ. നിനക്ക് അല്ലാഹു തരുന്ന ഈ ആമീൻ പറഞ്ഞവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം ഞാൻ പറയുമ്പോ നീ ആമീൻ പറയാത്തത് ഓർത്തിട്ട് ഇവിടെ ഇരുന്ന് കരയും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഈ മാസത്തിനെ ബഹുമാനിക്കാമെന്ന് നിയ്യത്ത് ചെയ്യുന്നവര് കൈവക്ക്. ശഅബാൻ എന്ന് പറയുന്ന ഈ മാസത്തിനെ പൊക്കണമെങ്കിൽ നല്ലതുപോലെ പൊക്കിക്കോ. അള്ളാഹുവെ ഈ കൈ കൊണ്ട് മുത്തുനബിയുടെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങിക്കുടിക്കാൻ ഭാഗ്യം തരണം അവിടച്ചവനെ. ഉറക്കപ്പറ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹുവെ ഈ പുണ്യമാസത്തിനെ മുത്തുനബിയുടെ ഈ മാസത്തിനെ ബഹുമാനിക്കാമെന്ന് നിയ്യത്ത് ചെയ്ത ഞങ്ങളെ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ആ ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന ഒന്ന് ചുംബിച്ചാൽ പാപങ്ങൾ മുഴുവനും അള്ളാഹു പുറത്തു തരുന്ന ആ കല്ലിലൊന്ന് ചുംബിക്കാൻ, ആ കല്ലിലൊന്ന് തൊടാൻ അള്ളാഹുവെ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ പടച്ചവനെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഹജറുൽ അസ്വദ് ചുംബിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്ക്. ഒരുപാട് പേര് അൽഹംദുലില്ലാ. അള്ളാഹു ഇനിയും ചെന്ന് ചുംബിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹുവെ പലരും കൈവക്കിയിട്ടില്ല അള്ളാഹ പാവങ്ങൾ. പടച്ചവനെ നീ അവരെവിടെ എത്തിക്കണേ തമ്പുരാനെ, നീ അവിടെ എത്തിക്കണേ പടച്ചവനെ. അള്ളാഹു നീ അവിടെ എത്തിക്കണേ പടച്ചവനെ. ഹജറുൽ അസ്വദ് ചുംബിക്കുന്നത് എളുപ്പമാ? ഹജറുൽ അസ്വദ് ചുംബിക്കുന്നത് എളുപ്പമാ? 5 കൊല്ലം മുമ്പ് നീ പോയി മുത്തി, വാപ്പ ഇപ്പൊ ഒന്ന് പോയി മുത്താ നോക്കിക്കേ. 5 വർഷം മുമ്പ് പോയി പലരും ഹജറുൽ അസ്വദ് മുത്തിയിട്ടുണ്ട്. ഇപ്പൊ ഒന്ന് പോയി നോക്ക്, ഇടി എന്ന് പറഞ്ഞാൽ എന്തോ ഇടി എന്നറിയോ? എന്തൊരു ഇടിയാന്നറിയോ? ഹജറുൽ അസ്വദിന്റെ മുന്നിൽ നടക്കുന്ന ഇടി. ഞാനിപ്പോ ഈ പ്രാവശ്യം പോയപ്പോ പടച്ചവന് 5 ദിവസം ഉണ്ടായിരുന്നു, 5 ദിവസം ഉണ്ടായിരുന്നു. ഒന്ന് മുത്താൻ നോക്കിയതാ, നടന്നില്ല. 5ാമത്തെ ദിവസം എനിക്കൊന്ന് കഴിഞ്ഞു. 4 ദിവസം ഞാൻ പോയി ആവുന്ന പണി. നമ്മൾ വിചാരിക്കും രാത്രി 2 മണിക്ക് പോയാ മുത്താൻ, ഒന്ന് പോയി കയറി കൊടുക്കണം. 2 മണിക്ക് പോയാ മുത്തു, അല്ലെങ്കിൽ 3 മണിക്ക് പോയാ ഒന്ന് പോയി കയറി. എന്താ ഇടിയെന്നറിയോ? പെണ്ണുങ്ങളൊക്കെ വായിക്കൂടൊക്കെ രക്തം ഒലിപ്പിച്ചോണ്ട ഇറങ്ങി വരുന്ന, ഓരോ മനുഷ്യന്റെ ശരീരമൊക്കെ കണ്ട. അവസാനം പോകുന്നതിൻ്റെ അന്ന് എല്ലാവരും വിടവാങ്ങൽ തവാഫിന് പോയി. എല്ലാവരും വിടവാങ്ങൽ തവാഫിന് പോയിട്ട് എല്ലാവരും വിടവാങ്ങൽ തവാഫ് നടത്തുമ്പോ ഞാൻ നേരെ ഹജറുൽ അസ്വദിന്റെ മുന്നിലേക്ക് പോയി. അള്ളാഹുവെ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് പടച്ചവനോട് ദുആ ചെയ്തു. അല്ലാ ഒരവസരം താ പടച്ചവന്, എല്ലാ വർഷവും വരുമ്പോ ഒന്ന് മുത്തിയിട്ട് പോകണം, ഈ പ്രാവശ്യം ഇതുവരെ കിട്ടിയില്ല. ഒന്ന് അള്ളാഹനോട് ദുആ ചെയ്തു. ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു സഹോദരൻ, 2 സഹോദരന്മാര് അവരുടെ ഉമ്മാനെയും കൊണ്ട് മുത്താൻ വന്നു. ഇവിടെ നിൽക്കണം, നമ്മുടെ ഒക്കെ ആരോഗ്യം നോക്കണം. 2 സഹോദരന്മാർ അവരുടെ ഉമ്മായും കൊണ്ട് മുത്താൻ വന്നു. പടച്ചവൻ എന്നെ അങ്ങോട്ട് തള്ളി നീക്കിയൊക്കെ നിർത്തി. ഞാനൊരു സാധുവിനെ പോലെ ഇങ്ങനെ നോക്കി, കാരണം അത്രയ്ക്ക് ആരോഗ്യമല്ലേ, എല്ലൊക്കെയല്ലേ. ആ ചങ്ങാതിമാര് 2 പേര് അങ്ങോട്ട് പോയിട്ട് പടച്ചവൻ അവരുടെ ഉമ്മാനെ മുത്തിക്കുന്ന ഒരു രംഗം. അള്ളാഹുവേ, ഉമ്മായി വല്ലാതെ സ്നേഹിക്കുന്ന മക്കള് തൻ്റെ ഉമ്മാനെ ഇങ്ങനെ ചുംബിക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്തു. അവസാനം അവര് 2 പേരും മുത്തി, ഉമ്മയും മുത്തി. അപ്പൊ ഞാനിങ്ങനെ നിൽക്കുന്നു, എന്നോട് ചോദിച്ച് നിനക്ക് വേണോ? എന്താപ്പാ ചോദ്യം? എനിക്ക് അവസരം കിട്ടി, അൽഹംദുലില്ലാ. അള്ളാഹു നമ്മുടെ പാപങ്ങളൊക്കെ പടച്ചവൻ പുറത്തുവരുമാ. ആ ഹജറുൽ അസ്വദ് ചുംബിക്കാൻ അള്ളാഹു എനിക്ക് നിങ്ങൾക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഈ കൈപൊക്കിയവർക്ക് അള്ളാഹു തരുന്ന പ്രതിഫലം നിങ്ങൾ വെറുതെയാണെന്ന് കരുതിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ പരിശുദ്ധമായ ശഅബാ മാസത്തിന്റെ വില നിനക്കറിയാത്തത് കൊണ്ട് ചെറുപ്പക്കാരാ, മോനെ നിനക്ക് ഈ മാസത്തിന്റെ വില നിനക്ക് റമദാ മാസത്തിന്റെ മഹത്വമല്ലേ അറിയൂ. എങ്കിൽ ഈ ശഅബാൻ എന്ന് പറയുന്ന ഈ മാസത്തിനൊരു മഹത്വമുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ശഅബാനു ഹുവൽ മുകഫിറു. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഈ മാസം പാപം പൊറുക്കുന്ന മാസമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു
അല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ മോനെ ഈ മാസത്തിന് ഒരു പ്രത്യേകതയുണ്ടടാ റമദാൻ മാസത്തിൽ മാത്രമല്ല പാപം പൊറുക്കുന്നത് റമദാൻ മാസത്തിൽ മാത്രമല്ല പാപം പൊറുക്കുന്നത് മോനെ ശഅബാന്റെ മാസമുണ്ടല്ലോ മുത്തു നബിയുടെ മാസമല്ലേ ഈ മുത്തു നബിയുടെ കയ്യിൽ പിടിച്ചല്ലേ നിനക്ക് സ്വർഗ്ഗത്തിൽ പോകണ്ടത് ഈ മുത്തു നബിയുടെ ശഫാഅത്തല്ലേ നീ കൊതിക്കുന്നത് ഈ മുത്തു നബിയുടെ കയ്യിൽ നിന്നല്ലേ ഹൗലൽ കൗസർ വാങ്ങി കുടിക്കേണ്ടത് എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ ഈ സദസ്സ് ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരോട് എന്റെ പെങ്ങന്മാരോട് എന്റെ വാപ്പമാരോട് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ നിനക്ക് ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങളുണ്ടല്ലോ അല്ലാഹുവേ ഞാൻ ചെയ്ത പാപം നിങ്ങൾ ചെയ്ത പാപം ഞങ്ങളെ രഹസ്യവും പരിസവും അറിഞ്ഞും അറിയാതെയും ഒറ്റയ്ക്കും കൂട്ടായത് പണച്ചവനെ അധികാരത്തോടെ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ കണക്കറിയുമോ അല്ലാഹുവേ ഈ പ്രായത്തിൽ ചെയ്യാൻ പറ്റുന്നതിനേക്കാളും ഒരുപാട് ചെയ്തില്ലേടാ ചെറുപ്പക്കാരാ ഈ സദസ്സിലിരിക്കുന്ന 60 വയസ്സുള്ള വാപ്പ ചെയ്യാത്ത പാപം നിന്റെ 25 വയസ്സിന്റെ ഇടയിൽ ചെയ്തില്ലേടാ ചെറുപ്പക്കാരാ 20 വയസ്സിന്റെ ഇടയിൽ ചെയ്തില്ലേടാ ചെറുപ്പക്കാരാ നിന്റെ പ്രായം ചെന്ന നിന്റെ ഉമ്മ ചെയ്യാത്ത പാപം എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ 50 വയസ്സുള്ള നിന്റെ ഉമ്മ ചെയ്യാത്ത പാപം 18-ാമത്തെ വയസ്സിൽ ചെയ്തു പോയ പെങ്ങളെ എവിടെ കൊണ്ടാ കഴുകിക്കളയുന്നത് ഏത് കഴിവാലയത്തിന്റെ കില്ല പിടിക്കാരാ അതുകൊണ്ട് ജീവിതത്തിൽ പാപങ്ങളുടെ കൂമ്പാരവുമായി നടക്കുന്നവരോട് പാപങ്ങളുടെ കൂമ്പാരവുമായി നടക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് ഒന്ന് കൊഴുകിക്കളയണ്ടേ ഒന്ന് കഴുകിക്കളയണ്ടേ ചെറുപ്പക്കാരാ ഈ പരിശുദ്ധമായ ശഅബാൻ മാസമുണ്ടല്ലോ ഈ മാസത്തിൽ പടച്ചറപ്പിന്റെ മുന്നിൽ തന്റെ ഇരു കരങ്ങളും ഉയർത്തിയിട്ട് ഏതെങ്കിലും ഒരു പാതിരാത് അല്ലാഹുവിന്റെ ദർബാറിലേക്ക് നിന്റെ കൈകൾ ഉയർത്തിയിട്ടൊന്ന് കരയാൻ കഴിയോ ഓരോന്നായി ഏറ്റു പറയടാ കള്ളുകുടിച്ചെങ്കിൽ പറയണം ഞാ കള്ളുകുടിച്ച് പടച്ചവര് പലിശ തിന്നെങ്കിൽ പറയണം ഞാ പലിശ തിന്ന് പടച്ചവര് നമസ്കാരം കളഞ്ഞെങ്കിൽ പറയണമല്ലാ പള്ളിക്കകത്ത് നമസ്കാരം നടക്കുമ്പോ പള്ളിയുടെ മുന്നിലൂടെ നടന്നു പോയിട്ട് പോലും ഞാൻ പള്ളിക്കകത്ത് കേറാത്തവനാ അല്ലാ ഓരോന്നും എന്നി പറയണം ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട പെങ്ങള് 18 കൊല്ലം പൂറ്റി വളർത്തിയ മാതാപിതാക്കള് ഒരുപാട് പ്രതീക്ഷയും ഒരുപാട് സ്വപ്നങ്ങളും ആര് തെറ്റ് ചെയ്താലും എന്റെ പൊന്നുമകളെ തെറ്റ് ചെയ്യില്ല എന്ന വിശ്വാസത്തോടുകൂടി ഇത്രയും കാലം നിന്നെ പൂറ്റി വളർത്തിയ ഉമ്മാരെയും ബാപ്പാരെയും വഞ്ചിച്ച പെൺമക്കളെ വഞ്ചിച്ച ചെറുപ്പക്കാരാ മാതാവിന്റെയും പിതാവിന്റെയും പ്രതീക്ഷ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കി വരാ എന്നെ അല്ലാരോട് പറയടാ വീട്ടിൽ പണച്ചവനെ ഒരു സാലികത്തായ പെണ്ണിനെ മകർ കൊടുത്ത് വിവാഹം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അല്ലാഹു ഹലാലാക്കി ഒരു പെണ്ണിനെ തന്നപ്പോ അവളെ കളഞ്ഞിട്ട് കണ്ടവളുടെ കൂടെ ഇറങ്ങിപ്പോയ ചെറുപ്പക്കാരാ ഒരല്പനേരത്തെ സുഖത്തിന് വേണ്ടി വീടിന്റെ അകത്ത് നിനക്ക് വേണ്ടി ഓരോ പക്കത്തും നിസ്കരിച്ചിട്ട് കരഞ്ഞ് കരഞ്ഞെന്റെ ഭർത്താവിനെ കാക്കണയല്ല എന്റെ ഭർത്താവിനെ കാക്കണയല്ല എന്ന് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുന്ന നിന്റെ ഭാര്യ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ ഈ ശഅബാനിന്റെ രാത്രി റബ്ബിനോട് പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ഗൾഫ് നാടുകളിൽ കിടന്ന് കഷ്ടപ്പെടുന്ന അറബികളുടെ അടിമയെ പോലെ പടച്ചവനെ കഠിനമായ ചൂടത്ത് കുപ്പൂസും വെള്ളവും കടിച്ചുകൊണ്ട് അവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന നിന്റെ ഭർത്താവ് പടച്ചവനെ രാവിലെ വീട്ടിൽ നിന്ന് ജോലിക്ക് വേണ്ടി രക്തം വിയർപ്പാക്കാ പോകുന്ന നിന്റെ ഭർത്താവ് ആ ഭർത്താവിനെ വഞ്ചിച്ച ഏതെങ്കിലും പെണ്ണുണ്ടോ സഹബാനിന്റെ രാത്രിയാ മുത്തു നബിയുടെ മാസവാ പടച്ച റബ്ബിന്റെ മുന്നിൽ കരയണമെങ്കിൽ കരഞ്ഞോ തൗബ ചെയ്യണമെങ്കിൽ തൗബ ചെയ്തോ പാപങ്ങൾ പുറക്കുന്ന മാസവാ ഒരു പേടിയും വേണ്ട ഒരു ലജ്ജയും വേണ്ട നാണമില്ലാതെ റബ്ബിന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞോ കാരണം അല്ലയാരെന്നറിയോ അല്ലയാരെന്നറിയോ ഇബാദിയല്ലദീന അസ്റഫു അലാ
مرسي الله تكنة من رحمة الله يدعى ومانا غاسة لمن يكن من دو يندنا نمريبو على توبة يمندو على بچات بچمدن يمندو على پتكرم يدعى يمندو أبن دا بچات آبم سيگريكا أبن دا دعا ينطرن نلغا الله من يكن من پرباد غمبر يمدو إن بريا پتا جرپا كارا كنلو غدي چتندورا پیڑي كندا بيبي جري چتندو پیڑي كندا الله غبي يترى بلية پاوان نية چايدا بنا آننگلم يندي نادا پیڑي كندو نين پڑا چا الله راڑن نين كريو نين پڑا چا رب راڑن نريو يدا نور قول جايدا بنا پورت غد تبرا سندم بمکل جيوانوڑ ഉടിച്ച് മൂടിയ പാവപ്പെട്ട എത്രയോ സഹാബികളുണ്ടല്ലോ സ്വന്തം മക്കളെ ജീവനോടെ കുടിച്ചു മൂടിയ സഹാബികളോ ആ സഹാബികളെ കാട്ടറബികളായ സഹാബികൾക്ക് അല്ലാഹു പുറത്തു കൊടുത്തില്ലേ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പലപ്പോഴും കരഞ്ഞുകൊണ്ട് പറയുമായിരുന്നു മക്കളെ കാണുമ്പോ ചെറിയ പെൺകുട്ടികളെ കാണുമ്പോ ഉമർ തങ്ങളെ കരയുമായിരുന്നു എന്തേ കരയുന്നതെന്ന് ചോദിക്കുമ്പോ ഉമർ തങ്ങളോട് ചോദിക്കുന്ന എന്തിനാ കരയുന്നത് സഹാബ എന്റെ കൈകൊണ്ട് എത്ര പെൺകുഞ്ഞുങ്ങളെ ഞാൻ കുജീവനോടെ കുടിച്ചു മൂടിയിട്ടുണ്ട് സഹാബ അല്ലാഹുവേ ജീവനോടെ പെമ്മക്കളെ കുടിച്ചു മൂടിയവർക്ക് പുറത്തു കൊടുത്തവനാ നിന്റെ റബ്ബ് പിന്നെ എന്തിനാടാ പേടിക്കുന്നത് എത്രയോ വ്യഭിചാരികൾക്ക് പുറത്തു കൊടുത്തില്ലേ കള്ളുകുടിയന്മാർക്ക് പുറത്തു കൊടുത്തില്ലേ എത്രയോ കുടുംബാപം ചെയ്തവർക്ക് അല്ലാഹു പുറത്തു കൊടുത്തില്ലേ ചെറുക്ക് ചെയ്തവർക്ക് പോലും അല്ലാഹു ഉദ്ദേശിച്ചാൽ പുറത്തു കൊടുക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ ഈ മാസം നിനക്ക് അല്ലാഹു തന്ന മാസമാണ് ഈ മാസം നിനക്ക് ശുദ്ധിയാകാറുള്ള മാസമാണ് അതുകൊണ്ട് പടച്ചറപ്പിന്റെ മുന്നിൽ ഒരു ലജ്ജയുമില്ലാതെ ചെയ്തു പോയ പാപങ്ങൾ ഓരോന്നായി ഓരോന്നായി പാതിരാത്രി എഴുന്നേറ്റ് രണ്ടരക്കാത്ത നമസ്കരിക്കണം ആരും കാണാതെ എല്ലാവരും വീടിന്റെ അകത്ത് കിടന്ന് ഉറങ്ങുമ്പോ രാത്രി രണ്ട് മണിക്ക് രണ്ടരയ്ക്ക് മൂന്ന് മണിക്ക് ഈ എഴുന്നേറ്റിട്ട് മുതപെടുത്തിട്ട് നിസ്കാര പായ്ക്കകത്ത് കയറിയിരുന്ന് വീടിന്റെ വാതിലടച്ചിട്ട് റൂമിന്റെ ലൈറ്റ് അണച്ചിട്ട് പടച്ചറപ്പിന്റെ മുന്നിൽ സുജൂദിൽ കിടന്നിട്ട് അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയണം നാഥാ പുറുക്കന്റെ പാപമോ സയ്യിദി വെറുക്കാതെ പൊറുക്കുന്നവഞ്ഞ രണ്ടണിയല്ലാതെ ലോക ആർബാടങ്ങളെന്ന വലച്ചതാ നഫ്സന്ന മുണ്ടി തെല്ല് വിട്ടു ചതിച്ചതാ അല്ലാതെ വിക്കരി ചല്ല റബ്ബേ നിന്നെ അതുകൊണ്ട് ആട്ടരുതിലാകെ എന്നെ അല്ലാ നിന്നെക്കാലും പൊറുക്കുന്ന ഒരാള് നിന്നെക്കാലും പൊറുക്കുന്ന ഒരാള് ഈ ലോകത്തില്ല നാഥാ നീ കരുണയുള്ളവനാണ് നീ ഗഫൂറാണ് നീ റഹീമാണ് നീ എന്നെ പടച്ച എന്റെ റബ്ബാണല്ലാ എന്റെ കയ്യിൽ പല പിഴവുകളും സംഭവിച്ചു പോയി നമ്പുരാറ് ശൈത്താൻ ചതിച്ചതാ നഫ്സ് വഞ്ചിച്ചതാ വിട്ടുപോയതാ എനിക്ക് നീ പൊറുത്തുതാ അല്ലാ
എന്ന് പടച്ച റബ്ബിനോട് ചോദിക്കാൻ നീ മറന്നു പോകരുത്. കാരണം എന്തെന്നറിയുമോ? കാരണം എന്തെന്നറിയുമോ? മുത്തി നബി പറഞ്ഞത് എന്തെന്നറിയോ? സഹാബ ഒരു തെറ്റിന്റെ പേരില് അല്ലാഹു ഒരു മനുഷ്യനെ രണ്ട് പ്രാവശ്യം ശിക്ഷിക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ലോകത്തിന്റെ നേതാവ് പറഞ്ഞത്. ജീവിതത്തിൽ പറ്റിപ്പോയ ഒരു പിഴവ ഇന്ന് രാത്രി ഈ ശഅബാനിന്റെ രാത്രി എപ്പോഴെങ്കിലും പടച്ചറപ്പിന്റെ മുന്നിലോ എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് എടാ നേരം പഠിപ്പിക്കുമെന്ന് പറയാനെ കൊണ്ട് കഴിയില്ലല്ലോ. ഈ വാല് പറയുന്ന സിറാജ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോകുമെന്ന് പറയാ എന്നെ കൊണ്ട് കഴിയില്ലല്ലോ. അതുകൊണ്ട് പടച്ചവരെ പിരിയുന്ന സമയത്ത് ചെയ്യുന്ന സമയത്ത് നീ അല്ലാഹുവിന്റെ മുന്നിലെ സർവ്വതും നിനക്കൊന്ന് മനസ്സിൽ കരുതിയിട്ട് ഇനി ഒരിക്കലും ചെയ്യില്ല. അല്ലാ എനിക്ക് കുറ്റബോധമുണ്ട് റബ്ബേ, അല്ലാഹുവേ ഇതെന്റെ തൗബയാണ് എന്ന് കരുതിയിട്ട് നിനക്കൊന്ന് ഏറ്റു പറയാൻ കഴിഞ്ഞ മോനെ, നീ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലെത്തുമ്പോൾ നീ അല്ലാന്റെ കോടതിയിലേക്ക് കടന്നു തെല്ലുമ്പോ ഈ പശ്ചാത്തപിച്ച പാപത്തിന്റെ പേരില് ഇന്ന് ഇവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ട് അല്ലാനോട് ഏറ്റു പറഞ്ഞ ഈ പാപത്തിന്റെ പേരില് നാളെ അല്ല രണ്ടാമതും നിന്നെ ശിക്ഷിക്കില്ല. കാരണം അല്ലാഹു നീതിമാനാ. അതുകൊണ്ടാണ് പല സ്വഹാബികളും മുത്തുനബി ഇത് പറഞ്ഞു കൊടുത്തപ്പോഴാണ് മായിസ് എന്ന് പറയുന്ന വ്യഭിചരിച്ചവരെ ചെറുപ്പക്കാരൻ മുത്തുനബിയുടെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് ഞാൻ വ്യഭിചരിച്ച് നബിയേ എന്നെ എറിഞ്ഞു കൊല്ലാ പറനബിയേ എന്നെ എറിഞ്ഞു കൊല്ലാ പറനബിയേ. മുത്തുനബി ചോദിച്ചു എന്തേ മായിസേ എനിക്കറിയാ എന്നെ എറിഞ്ഞു കൊല്ലുമെന്ന്. എന്തിനാണ് പരസ്യമായിട്ട് ഞാൻ ഈ ശിക്ഷ ഏറ്റുവാങ്ങുന്നതെന്നറിയുമോ? ഇന്നിവിടെ വെച്ച് ഞാനിത് വാങ്ങിയാ നാളെ റബ്ബിന്റെ നരകത്തില് കിടക്കേണ്ടി വരില്ലല്ലോ. അതുകൊണ്ട് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഈ ആയിരങ്ങളോട് ആദ്യം ഈ സിറാജിന്റെ സ്വന്തം നഫ്സിനോട് പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നമുക്ക് കരയണ്ടേ, പടച്ച റബ്ബിന്റെ മുന്നിൽ പശ്ചാത്തപിക്കണ്ടേ. സദസ്സിലിരുന്നുകൊണ്ട് ഞാനും നിങ്ങളും പാപങ്ങൾ ഏറ്റു പറയുമ്പോ പടച്ചറപ്പിന്റെ അറുസിന്റെ താഴ്ഭാഗത്ത് നിൽക്കുന്ന അല്ലാഹുവിന്റെ അറുസിന്റെ ഭാഗത്ത് നിൽക്കുന്ന ലക്ഷക്കണക്കിന് കൂടാന് മലക്കുകളുണ്ടല്ലോ ഈ സ്വർഗം കണ്ടിട്ട് ഈ സ്വർഗത്തിലിരുന്ന് കരയുന്നവരെ കണ്ടിട്ട് അല്ലാഹു മലക്കുകളോട് പറയുകയാ കണ്ടോ എന്റെ അടിമകളെ കണ്ടോ ചെയ്തുപോയ പാപങ്ങളെ ഏറ്റു പറഞ്ഞ എന്റെ അടിമകളെ കണ്ടോ കാണെന്ന് പറഞ്ഞിട്ട് അല്ലാഹു എന്റെയും നിങ്ങളെയും മലക്കുകൾക്ക് കാണിച്ചു കൊടുക്കുമ്പോ ആ പടച്ചറപ്പിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് മലക്കുകൾ അല്ലാഹുവിനോട് പറയുകയാണ് പടച്ചവരെ ഈ പൊട്ടിക്കരയുന്നവരുടെ ഈ തൗബ ചെയ്യുന്നവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കണേ അല്ലാ, നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ ഒരു പാപവും ചെയ്യാത്ത ഒരു പാപവും കാണാത്ത ഒരു പാപവും പറയാത്ത അല്ലാഹുവിന്റെ മലക്കുകള് തുമ്പയിൽ ഈ സദസ്സിൽ നിന്ന് കരയുന്ന വാപ്പയെ നോക്കിയിട്ട് ചെറുപ്പക്കാരൻ നോക്കിയിട്ട് അല്ലാഹുവോട് പറയുന്നു നാഥാ ആ ചെറുപ്പക്കാരന് നീ പുറത്തു കൊടുക്കണേ അല്ലാ. അത് മാത്രമല്ല ആ ഒറ്റക്കിരുന്ന് കരയുന്ന പെണ്ണുണ്ടല്ലോ ജീവിതത്തിൽ എപ്പോഴോ തെറ്റിപ്പോയ ഒരു പാപത്തിന്റെ പേരില് ഇരുന്ന് കരയുന്ന ആ പെണ്ണുണ്ടല്ലോ അവൾക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ.
നമുക്ക് സ്വർഗം കിട്ടാ, നമുക്ക് സ്വർഗം കിട്ടാ. മലക്കുകൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ. അത് മാത്രമല്ല, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വമന സ്വലഗ മിൻ ആബായിഹിം വാസ്വാജിഹിം വദുരിയാതിഹിം. എടാ നീ കള്ളുകുടിച്ചവനാണോ, നീ വ്യഭിചരിച്ചവനാണോ, നീ പലിശ തിന്നവനാണോ, പല പെണ്ണുങ്ങളുടെയും ജീവിതം തകർത്തവരാണോ, നീ ഇവിടെ ഇരുന്ന് പശ്ചാത്തപിക്കുമ്പോ അല്ലാഹുവിനോട് മലക്കുകളെ പറയുകയാണ്, അല്ലാഹുവിനോട് മലക്കുകളെ പറയുകയാ, ആ കരയുന്ന ചെറുപ്പക്കാരന് നീ സ്വർഗം കൊടുക്ക തമ്പുരാനെ, അവന്റെ പാപം പൊറുക്ക തമ്പുരാനെ. ഇവന് ജന്മം കൊടുത്ത ഒരു വാപ്പയുണ്ട്, ഇവന് നൊന്ത് പ്രസവിച്ച ഒരു ഉമ്മയുണ്ട്, അവർ രണ്ടുപേർക്കും നീ സ്വർഗം കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ പശ്ചാത്തപിക്കുന്നവന്റെ കൂടെ പാതിരാത്രി കിടന്നുറങ്ങുന്ന ഒരു പെണ്ണുണ്ട് നാഥാ, ആ പെണ്ണിനും നീ സ്വർഗം കൊടുക്കല്ലാ. പടച്ചവരെ, ഈ മനുഷ്യന്റെ രക്തത്തിൽ പിറന്ന മക്കളുണ്ട് തമ്പുരാനെ, ആ മക്കൾക്കും നീ സ്വർഗം കൊടുക്കണേ അല്ലാ എന്നും മലക്കുകളെ ദുആ ചെയ്യുമെന്ന് ഞാനല്ല പറഞ്ഞത്, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഈ മാസം പാപം പൊറുക്കുന്ന മാസമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുമ്പോൾ പ്രവാചകൻ രണ്ടാമതായി പറഞ്ഞതെന്തെന്നറിയുമോ, വശബാരു ജുന്നതുൻ മിനന്നാ, ഈ മാസത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത എന്താ, അല്ലാഹുവേ ഇത് നരകത്തിൽ നിന്നുള്ള ഒരു പരിചയാണെന്ന് മുത്തു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുമ്പോ, പടച്ച റബ്ബിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, മോനെ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് നിനക്ക് മോഹമുണ്ടോ എന്ന് കൈപൊക്കാൻ പറഞ്ഞപ്പോ, ഇൻഷാല്ല പറയാൻ പറഞ്ഞപ്പോ, ഈ സദസ്സിൽ നിന്നുകൊണ്ട് കൈപൊക്കിയ മനുഷ്യ അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, അറിയില്ലേടാ നരകമുണ്ട്, ഇപ്പോൾ നിനക്ക് നരകത്തിന്റെ തീയെക്കുറിച്ച് മനസ്സിലാകുന്നുണ്ടല്ലോ, ആരും വയല് പറയണ്ട, പണ്ട് ഉസ്താദന്മാര് നരകത്തിന്റെ തീയെക്കുറിച്ച് നിനക്ക് വയല് പറയുമ്പോ വിശ്വസിക്കാൻ മടിയായിരുന്നു, പക്ഷേ ലക്ഷക്കണക്കിന് കിലോമീറ്ററുകളിൽ മുകളിൽ ജ്വലിച്ചു നിൽക്കുന്ന സൂര്യന്റെ ചൂട് താകാൻ ഇന്ന് നമുക്ക് കഴിയുന്നില്ല, റൂമിന്റെ വെളിയിൽ ഇറങ്ങാൻ കഴിയുന്നില്ല, ചൂട് സഹിക്കാൻ കഴിയുന്നില്ലോ, നമ്മുടെ തൊലി പൊള്ളുന്നല്ലോ. മോനെ, ശബാ മാസം നരകത്തിൽ നിന്ന് രക്ഷപ്പെടാറുള്ള മാസമാ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാറുള്ള മാസമാ. നരകമുണ്ടെന്നറിയോ, രജപുരിപത്തേരിന് നോമ്പ് പിടിച്ചവരാണല്ലോ മുത്തു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇസ്റാ മിഅ്റാജ് നമുക്ക് കടന്നു പോയപ്പോ, അല്ലാഹുവിന്റെ പ്രവാചകൻ അതാ ആകാശ ലോകത്തേക്ക് കടന്നു തെല്ലുമ്പോൾ പറഞ്ഞവരെ, ഓരോ ആകാശത്തിന്റെ കവാടങ്ങളിലും പ്രവാചകന്മാരും മലക്കുകളും കാത്തു നിൽക്കുകയാണ്, എല്ലാവരും ചിരിക്കുന്ന മുഖത്തോടെ പ്രവാചകനെ സ്വീകരിക്കുകയാണ്, എല്ലാവരുടെ മുഖത്തും വല്ലാത്ത ആനന്ദമാണ്, എല്ലാവരും പുഞ്ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് നോക്കുമ്പോ ഒരേ ഒരു മലക്കു മാത്രം ഇരുന്ന് കരയുകയാ, ഒരു മലക്കിന്റെ മുഖത്ത് സന്തോഷമില്ല, ഒരു മലക്ക് പുഞ്ചിരിക്കുന്നില്ല, ഒരു മലക്ക് തല ഉയർത്തുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് നടക്കുകയാട്, അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് നടക്കുകയാട്. അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്നു, ജിബിരീലേ ആരാണ് ജിബിരീലേ, എല്ലാ
എല്ലാവരും ചിരിക്കുന്നു, എല്ലാവരുടെ മുഖത്തും സന്തോഷമുണ്ട്, എല്ലാവരും എന്നെ തല ഉയർത്തിയിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു മലക്കു മാത്രം ഒരു പരിഗണനയും നൽകുന്നില്ലല്ലോ, ഒന്ന് ചിരിക്കുന്നില്ലല്ലോ, ഒന്ന് തല ഉയർത്തി നോക്കുന്നില്ലല്ലോ. യാ റസൂലല്ലാ, അത് മാലിക്കുന്ന മലക്കാണ് നബിയേ, നരകത്തിന്റെ കാവൽക്കാരനാണ് നബിയേ, നരകത്തിന്റെ ജോലി അല്ലാഹു കൊടുത്തതിനു ശേഷം ഇന്നു വരെ ചിരിച്ചിട്ടില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ആ നരകത്തിന്റെ തീയിൽ നിന്ന് രക്ഷപ്പെടണോ ചെറുപ്പക്കാരാ, മോനെ ഈ പുണ്യമായ മാസത്തിനെ ബഹുമാനിച്ചാൽ, ഈ ശഅബാ മാസത്തിനെ ആഹ്വാനിച്ചാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ, ഈ മാസം നരകത്തിൽ നിന്ന് രക്ഷ തരുന്ന മാസമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഈ മാസത്തിനെ ബഹുമാനിച്ചുകൊണ്ട് ഈ മാസത്തിനെ ബഹുമാനിക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന മൂന്നാമത്തെ പ്രതിഫലമുണ്ട്. ഈ മാസത്തിനെ ബഹുമാനിക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമുണ്ട്. സ്വഹാബാ, അല്ലാഹു അവന്റെ മരണവേദന കുറച്ചു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ മരണവേദന അല്ലാഹു കുറച്ചു തരുന്ന മാസമാ. കൈപൊക്കിയ ചെറുപ്പക്കാരാ, കൈപൊക്കിയ വാപ്പാ, ഈ മാസത്തിന് നീ ഒന്ന് ബഹുമാനിച്ചാൽ, ഈ മാസത്തിന് നീ ഒന്ന് ബഹുമാനിച്ചാ അല്ലാഹു നിനക്ക് തരുന്ന മൂന്നാമത്തെ പ്രതിഫലമെന്തെന്നറിയോ? ഈ ലോകത്ത് നിന്ന് ഒരു ദിവസം യാത്ര പറയേണ്ടവനാണല്ലോ. ഈ ദിവസം ഈ ലോകത്ത് നിന്ന് അസരായിരം പറയുന്ന മലക്കും എന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് നിന്റെ റൂഹ് വിളിക്കുന്ന ഒരു സമയമുണ്ടല്ലോ. ആ പരിശുദ്ധമായ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, മരണത്തിന് വല്ലാത്ത വേദനയുണ്ടെന്ന് ഖുർആനല്ലേ പറഞ്ഞത്? എല്ലാവരും പഠിച്ചവര് ഇന്ന് ആരും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, ആരും മരണത്തെ കുറിച്ച് ഓർക്കുന്നില്ല. ഇന്നെല്ലാവരും ഇലക്ഷന്റെ ചിന്തയിലാണ്, ആരാണ് ഇലക്ഷനിൽ ജയിക്കുന്നത്? എല്ലാവരും ഇന്ന് തെരഞ്ഞെടുപ്പിന്റെ തിരക്കിലാണ്, എല്ലാവരും ജയവും പരാജയവും ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാ. ഇംഗ്ലീഷ് സദസ്സിലിരിക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, യഥാർത്ഥത്തിൽ നീ ജയിക്കുവോ പരാജയപ്പെടുവോ? എടാ രാഷ്ട്രീയക്കാരൻ ഇലക്ഷനിൽ നിന്ന് ജയിക്കട്ടെ തോക്കട്ടെ, അത് നിന്റെ വിഷയമല്ല. നിന്റെ വിഷയം നീ ജയിക്കുമോ തോക്കുമോ എന്നാണ്. മോനെ, നീ ജയിക്കുന്നത് എപ്പോഴെന്നറിയുവോ? കുല്ലു നഫ്സിന ദായികത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമന സുഹസിഹ അന്നാർ വഉദ്ഖില ജന്നത ഫഖദ് ഫാസ്. നീ വിജയിക്കുന്നത് എപ്പോഴെന്നറിയുവോ? അതാ മലക്കുൽ മൗത്ത് അസുറായി പറയുന്ന മലക്ക് ഒരു ദിവസം നിന്റെ കണ്ണിന്റെ മുന്നിലേക്ക് കടന്നു വന്നു, കാലിന്റെ തല്ലതെല്ലാം റൂഹ് പിടിച്ചു. ആ റൂഹ് നിന്റെ തൊണ്ടക്കുടിയുടെ ഭാഗത്ത് കടന്നു വരുമ്പോ അല്ലാഹു നിനക്ക് തന്നെ നിന്റെ നാവുണ്ടല്ലോ, അല്ലാഹു നിനക്ക് തന്ന നിന്റെ നാവുണ്ടല്ലോ, ആ നാവ് കൊണ്ട് ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാ നീ ജയിച്ചു, ഇല്ലെങ്കിൽ നീ തോറ്റുപോയവനാണെന്നല്ലാന്റെ ഖുർആന്. അതുകൊണ്ട് അതിനു വേണ്ടി പരിശ്രമിക്കുകാരാ, അതിനു വേണ്ടി പരിശ്രമിക്കുകാരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, ഈ പരിശുദ്ധമായ ശഅബാ മാസമുണ്ടല്ലോ, ഈ ശഅബാ മാസത്തിനെ ബഹുമാനിച്ചാല് അല്ലാഹു നിന്റെ മരണവേദന കുറച്ചു തരികയാണ്. അല്ലാഹു നിനക്ക് ഒരു നല്ല മരണം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ നിങ്ങൾ എത്രയോ നല്ല മരണം കണ്ടവരാണ്, ശംസുല്ലമയുടെ മരണം പറയുന്നവരാണ്, കണ്ണിയത്ത് ഉസ്താദിന്റെ മരണം പറയുന്നവരാണ്, അത്തിപ്പറ്റ ഉസ്താദിന്റെ മരണം കേട്ടവരാണ്, ചെറുശ്ശേരി ഉസ്താദിന്റെ മരണം കേട്ടവരാണ്, സ്വന്തം വീട്ടിലെ കബറ കുടിച്ചിട്ട് മരണപ്പെട്ടുപോയ അല്ലാഹുവേ കോയക്കുട്ടി ഉസ്താദിന്റെ ചരിത്രം കേട്ടവരാണ്. എന്തിനാ കേരളത്തിൽ കിടക്കുന്ന മഹാന്മാരെ പറയുന്നത്? നിങ്ങളെ കണ്ണുകൊണ്ട് നിങ്ങളെ കണ്ടവര് മഹാനുണ്ടല്ലോ, മറക്കാൻ കഴിയാത്തവര് മഹാനുണ്ടല്ലോ. ഞാൻ പറയാതെ തന്നെ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ആ മഹാനാരെന്ന് നിങ്ങൾക്ക് ഓർമ്മ വന്നല്ലോ. മഹാനായ ജബ്ബാർ ഉസ്താദ് അല്ലാഹുവേ എത്ര പ്രാവശ്യമാ ചെറുപ്പക്കാരാ മയ്യത്ത് നിസ്കരിച്ചത്. എടാ ഈ മംഗലാപുരത്ത് ഇതുപോലെ ജനം കൂടിയ ഒരു ദിവസം ഉണ്ടായിരുന്നോ? ഏതെങ്കിലും ഒരു മരണ വീട്ടിൽ ഇത്രയും ജനം കൂടിയിട്ടുണ്ടോ? മന്ത്രിമാര് മരിച്ചാൽ, വലിയ രാഷ്ട്രീയക്കാര് മരിച്ചാൽ പടച്ചവനെ കൂടുന്നതിനെക്കാലും ജനങ്ങള്. അല്ലാഹു ഇഷ്ടപ്പെട്ടവർ മുഴുവനും അല്ല. വൈകുന്നേരം സമയമായപ്പോ പടച്ചവനെ കിലോമീറ്ററുകളോളം റോഡ് ബ്ലോക്കായതാ മഹാന്റെ ജനാസ കാണാനാ. അവസാനമല്ല, ഒരുപാട് കഷ്ടപ്പെട്ടല്ലോ അവിടുത്തെ ജനാസ ഇന്ന് കൊണ്ടുപോയി കബറടക്കുന്നതിന്. എന്റെ പ്രിയമുള്ളവരെ ആചരിക്കുന്ന മുഖം കണ്ടവരല്ലേ, നിനക്കും കൊതിയില്ലേ? നിനക്കും ആഗ്രഹമില്ലേ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ അവരൊക്കെ പോയതുപോലെ പോകാ? നിനക്ക് മോഹമുണ്ടെങ്കിൽ മുത്തിന് ബിയാണ് പറയുന്നത്, ഈ പരിശുദ്ധമായ ശഅബാ മാസത്തിന് നീ ആദരിച്ചാൽ അല്ലാഹു നിനക്ക് ഒരു നല്ല മരണം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുമ്പോ എപ്പോഴവിടെ വെച്ചാ മരണം വരുന്നതെന്നറിയില്ല. പടച്ചവനെ ഈ പ്രാവശ്യം ഉംറയ്ക്ക് കടന്നു പോയപ്പോ എന്റെ ഭാര്യ പോയിരുന്ന അതേ ഫ്ലൈറ്റില് സഞ്ചരിച്ചിരുന്നവര് മോന വയസ്സുള്ളവര് പൊന്നുമോനുണ്ടല്ലോ. പരിശുദ്ധമായ കാലാലയത്തിൽ തന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ കയ്യിൽ പിടിച്ചു പോയ പൊന്നുമൂരാ. അല്ലാഹുവേ ഉമ്മയുടെ കയ്യിൽ പിടിച്ച് ഉംറ ചെയ്ത പൊന്നുമോ, മക്കയിൽ വെച്ചല്ലേ മരണപ്പെട്ടത്? ആ പൊന്നുമകന്റെ മയ്യത്തല്ലേ കാലാലയത്തിന്റെ മുറ്റത്ത് വെച്ചത് ലക്ഷക്കണക്കിന് പേര് നിസ്കരിച്ചത്? അല്ലാ, ആ പരിശുദ്ധമായ മണ്ണിലെ മൂന്ന് വയസ്സുകാരന്റെ ജനാസ കബറിലേക്ക് ഇറക്കി വെക്കുമ്പോ ഇതുപോലെ എത്ര എത്ര നല്ല മരണം കേൾക്കുന്നവരാ. കരുണക്കടലായ അല്ലാ, ഈ പുണ്യമായ ശഅബാനിന്റെ രാത്രിയില് ഈ സദസ്സിൽ ഒരുമിച്ചു കൂടിയ ഞങ്ങൾക്ക് നീയൊരു നല്ല മരണം തരണേ അല്ലാ, ഒരു നല്ല മരണം തരണേ അല്ലാ.